ഹായ് മിച്ചാമ്മർ എല്ലാവർക്കും മോട്ടി ടി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആചാര്യ എന്നുള്ള ഒരു തെലുങ്ക് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിവ്യൂ തന്നെയാണ് ഈ ഒരു മൂവിയുടെ റിവ്യൂ എന്ന് പറയുന്നത് ചിരഞ്ജീവിയും രാംചരണും എല്ലാം അഭിനയിച്ചിട്ടുള്ളൊരു വലിയൊരു മെഗാ സ്റ്റാർ ആയിട്ടുള്ള തെലുങ്കിൽ വളരെ ഒരു മെഗാ ഹിറ്റാവുന്ന ഒരു പ്രതീക്ഷയോടെ ഇറങ്ങിയിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു ആചാര്യ എന്നുള്ളൊരു മൂവി ഈ ഒരു മൂവിയുടെ റിവ്യൂലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ എത്തിച്ചേരുന്നായിരിക്കും ഈ ഒരു മൂവിയിൽ കൊട്ടാല ശിവയാണ് ഇതിൻ്റെ ഡയറക്ഷൻ നൽകിയിരിക്കുന്നത് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് രാംചരൺ തേജയും കൊട്ടാല ശിവയും ചേർന്നാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഇതിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചിരഞ്ജീവി രാംചരൺ സോനു സുഡ് പൂജ ഹെഡ്ഗെ എന്നിവരാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമം ആ ഒരു മലയോര ഗ്രാമത്തിലെ നന്നായിട്ട് തന്നെ ഒരു എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു മലയോര മലയോര ഗ്രാമം ആ ഒരു മലയോര ഗ്രാമത്തെ ഒരു ദിവസം കൊണ്ട് ഒഴി അല്ലെങ്കിൽ അത് അതൊഴിപ്പിച്ച് ഒരു കോർപ്പറേറ്റ് അവിടെ ഒരു കോർപ്പറേറ്റ് വേൾഡ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു വില്ലം വരുന്നു അത് അതിനെതിരെ ഇവർ പോരാടുന്നതും അല്ലെങ്കിൽ അത് നടക്കുകയില്ലയോ എന്നുള്ള കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയുടെ എൻ്റെ സ്റ്റോറി തന്നെ പോകുന്നത് അതാണ് ഈ ഒരു മൂവിയുടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ിലേക്ക് പോകാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് രാംചരൻ്റെയും അല്ലെങ്കിൽ ചിരഞ്ജീവിയുടെയും അവർ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് വളരെ സൂപ്പറായിട്ട് തന്നെ രണ്ടുപേരും ഈ ഒരു മൂവിയിൽ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള മാ സീക്വൻസ് ആയാലും അല്ലെങ്കിൽ അറിയാം നമുക്ക് ചിരഞ്ജീവിയുടെ ആയാലും രാംചരൻ്റെ ആയാലും ഡാൻസും കാര്യങ്ങളെല്ലാം തന്നെ ഒരു മൂന്ന് നാല് സോങ്സ് ഉണ്ട് അതിൽ രണ്ട് സോങ്സ് ഏകദേശം ഐറ്റം സോങ്സ് പോലെയുള്ള ആണ് അതിൽ തന്നെ സൂപ്പറായിട്ട് നല്ല ഡാൻസ് എല്ലാം കളിച്ച് നമ്മളെ നന്നായിട്ട് സ്ക്രീനിൽ നന്നായിട്ട് രണ്ടുപേരും നിന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തെലുങ്ക് മൂവീസിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും തന്നെയാണ് ഒട്ടും നമ്മൾ വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ പോലെയുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു മെയിൻ കഥാപാത്രം വരും ഉള്ള സ്ഥലത്ത് ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വില്ലനെ കൊടുക്കാൻ സാധിക്കാത്തതാണ് ഈ ഒരു മൂവിയുടെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ആയത് കാരണം ആ ഒരു രീതിയിൽ നോർമലായിട്ട് ഒരു സാധാ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു സാധാ ഒരു നടനാണ് വലിയൊരു ഇമ്പാക്റ്റ് വരില്ലാത്തൊരു നടനാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് കൊടുക്കുന്ന വില്ലനും ആ തരത്തിലുള്ള പ്രാധാന്യങ്ങൾ കൊടുത്താൽ മതി എന്നിരുന്ന ചിരഞ്ജീവിക്കും രാംചരണും ഒത്തൊരു വില്ലനെ കൊടുക്കാൻ ഈ ഒരു മൂവിക്ക് ശിവയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പല ഈ സീക്വൻസിലും നമുക്കത് അത്ര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല കാരണം ഒരു വില്ലൻ അയക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെ വില്ലൻ്റെ മുമ്പിൽ കൊണ്ട് വില്ലൻ്റെ മുമ്പിൽ കൊണ്ട് കൊന്നിടുന്നതും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സീക്വൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഞാൻ കൂടുതൽ സ്റ്റോറിയുടെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നിരുന്നാൽ തന്നെ ആ ഒരു വില്ലന് ഒരു കഥാപാത്രത്തിന് ഒരു ഒരു പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാൽ എല്ലാത്തിലും ആ ഒരു സ്റ്റോറിയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കൂടാതെ തന്നെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നതിൽ ഒട്ടും ഒരു പുതുമില്ലാത്തൊരു നയൻറ്റീസിന് മുമ്പ് ഇറക്കേണ്ട ഒരു മൂവിയുടെ രീതിയിലുള്ള ഒരു മൂവി മാത്രമായിട്ടാണ് ഇപ്പോഴുള്ള മൂവിയുടെ കഥയും കഥാപാത്രങ്ങളും അതൊക്കെ മറന്നുകൊണ്ടാണ് കൊട്ടാല ശിവയും അല്ലെങ്കിൽ രാംചരണും കൂടി ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേയും തിരക്കഥയും എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു മൂവിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കാൻ ഈ ഒരു മൂവിക്ക് ഇവർക്ക് സാധിച്ചിട്ടില്ല ആ രീതിയിൽ നല്ലൊരു ഫെയിലിയർ തന്നെയാണ് ഈ ഒരു സ്ക്രീൻപ്ലേയുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരക്കഥയുടെ കാര്യങ്ങളും ഉള്ളത് കൂടാതെ തന്നെ ഈ ഒരു മൂവിയിൽ പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു രണ്ട് കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് അഭിനയിച്ച് അവർക്ക് കൊടുത്തിട്ട് എന്താണോ ഉള്ളത് അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് എന്താണ് വേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാംചരണും ചിരഞ്ജീവും നന്നായിട്ട് തന്നെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലെല്ലാം തന്നെ ഒന്നും കുറ്റം പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ തന്നെ ഒരു നോ അവർ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല അല്ലെങ്കിൽ ആ ഒരു രണ്ട് എല്ലാവരും പോകുന്ന ആ രണ്ടൊരു ക്യാരക്ടറിനും ഉദ്ദേശിച്ച് മാത്രമല്ല സിനിമ എന്ന് പറയുന്ന എല്ലാവർക്കും ആസ്വദിക്കാനുള്ള ഒരു കാര്യമാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു ഡാൻസിനും ആക്ഷൻ സീക്വൻസിനും മാത്രം ഫോക്കസ് ചെയ്യാതെ സ്റ്റോറി ബേസ്ഡ് ആയിട്ട് നല്ലൊരു സ്റ്റോറി കൊടുത്തിരുന്ന് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും രണ്ടു പേർക്കും സാധിക്കുന്നവരാണ് അവർ ഇതിനു മുമ്പും പല സിനിമകളിലും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളവരാണ് പക്ഷെ ആ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ട് ഉണ്ടാക്കാൻ ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേക്കും ഒക്കെ സാധിച്ചില്ല ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൽ കുറച്ച് താരങ്ങളുടെ സോനു സുഡ് പൂജാഴ്ച അങ്ങനെയുള്ള കുറച്ച് താരങ്ങളുടെ ഒന്നും തന്നെ അവർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തിരക്കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കൊട്ടാല ശിവയ്ക്ക് സാധിച്ചിട്ടില്ല മെയിനായിട്ട് ഫസ്റ്റ് ഹാഫ് ഫുള്ളായിട്ട് തന്നെ ചിരഞ്ജീവിനെ അങ്ങ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് മാത്രമാണ് ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത് രാംചരൺ കൂടെ ഫസ്റ്റ് ഹാഫിൽ മെയിനായിട്ടുള്ള ഇമ്പാക്റ്റും കാര്യങ്ങൾക്കും ഒന്നും തന്നെ വരുന്നില്ല സെക്കൻഡ് ഹാഫിൽ കുറച്ചാണ് രാംചരൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് മെയിനായിട്ട് ചിരഞ്ജീവി തന്നെയാണ് ആചാര്യ ഒരു പേര് അദ്ദേഹത്തിന്റെയാണ് അതുകൊണ്ട് തന്നെ മെയിൻ ക്യാരക്ടർ ദ്ദേഹമാണെന്ന് വെച്ചിരുന്നാൽ കൂടെ മറ്റ് ക്യാരക്ടേഴ്സിനെയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ പുതിയ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ പുതുമുഖ താരങ്ങൾ എടുത്തിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്ന കുഴപ്പമില്ല നല്ല ഇൻഡസ്ട്രിയിൽ നല്ലതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ല അവരുടെ എല്ലാ മൂവീസിലും അവർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ എടുത്തു വെച്ചിട്ട് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ പോയതിൽ തീർച്ചയായിട്ടും സംവിധായകന് വലിയൊരു പാളിച്ചാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിക്ക് അത്ര വലിയ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പാക്ട് ഇല്ല ആക്ടേഴ്സിനെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിനെ കറക്റ്റായിട്ട് കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഒരു രീതിയിലെല്ലാം നോക്കുമ്പോൾ ഈ ഒരു മൂവി വലിയൊരു ഇമ്പാക്റ്റ് നൽകുന്നില്ല തീർച്ചയായിട്ടും തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അത്ര ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൂവിയായിട്ട് എനിക്കൊരു മൂവി ഫീൽ ചെയ്തില്ല ഈ ഒരു മൂവിക്ക് ഞാൻ ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആണ് ഒരു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു രണ്ട് പേരുടെ അഭിനയത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഒരു വില കൽപ്പിക്കേണ്ടതാണ് എന്നിരുന്ന കൂടെ സ്റ്റോറി ബേസ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഒരു പറയുകയാണെങ്കിൽ ഒരു മൂവിയുടെ ഫൈറ്റും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളടിച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോയി ബലൂൺ പോലെ അല്ലെങ്കിൽ റബറ് പോലെ തടിച്ച് തിരിച്ച് വരിക രണ്ടാവശം പോവുകയോ മൂന്ന്രാവശ്യം പോവുക ആ ഒരു രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും കാര്യങ്ങളെല്ലാം തന്നെയാണുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെലുങ്ക് മൂവീസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിൽ കണ്ടറിയാവുന്ന അറിയാവുന്ന സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു മൂവി കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കൂടാതെ മൂവി കാണാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് എന്ത് എന്തുകൊണ്ടാണ് ഈ മൂവി കാണാൻ താല്പര്യം തീർച്ചയായിട്ടും അറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ സായിംഗോ